സോ ഹലോ ഗൈസ്, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെല്ലാവരും അമോലെഡ് ഡിസ്പ്ലേ, ഒഎൽഇഡി ഡിസ്പ്ലേ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ സ്മാർട്ട് ഫോണ് തന്നെ ഡിസ്പ്ലേ ടെക്നോളജിയിൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ടെക്നോളജി എന്നാണ് അമോലെഡ് അല്ലെങ്കിൽ ഒഎൽഇഡി ഡിസ്പ്ലേസിന് അറിയപ്പെടുന്നത്. ഇതിന് കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. വളരെ പഞ്ചിയായിട്ടുള്ള കളേഴ്സും ഒപ്പം തന്നെ ഡീപ്പ് ബ്ലാക്സും ആണ് ഈ ഒരു ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പാരറ്റീവ്ലി തിന്നറായതുകൊണ്ട് തന്നെയും ഈ ഒരു ഡിസ്പ്ലേ വരുന്ന സ്മാർട്ട് ഫോൺസും കമ്പാരറ്റീവ്ലി തിന്നറായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം പവർ എഫിഷ്യൻ്റ് ആണ്. സോ ഇത്രയധികം അഡ്വാൻറ്റേജസ് ഉള്ള ഈ ഒരു അമോലെഡ് അല്ലെങ്കിൽ ഒഎൽഇഡി ഡിസ്പ്ലേസിന് പോലും നമ്മളെ ബാധിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമ്മുടെ വീഡിയോയിൽ അങ്ങോട്ട് അമോലെഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒഎൽഇഡി ഡിസ്പ്ലേ എന്നും അങ്ങനെ എടുത്ത് പറയില്ല, മൊത്തത്തിൽ നമ്മൾ എൽഇഡി ഡിസ്പ്ലേ എന്നായിരിക്കും പറയാം. സോ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കാം. ഇനി എൽഇഡി ഡിസ്പ്ലേസ് വരുന്ന സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവർ നേരിടുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഐ സ്ട്രെയിൻ. അതായത് ഐഫോൺ 10 ഇറങ്ങിയ സമയത്ത് ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി ഉപയോഗിച്ച പല ആൾക്കാരും നേരിട്ടൊരു ഇഷ്യൂ ആയിരുന്നു. അതായത് ലോ ബ്രൈറ്റ്നെസ്സിൽ ആ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഹെഡ് ഏക്ക് ഉണ്ടാകുന്നു. ഇതേ ഇഷ്യൂ തന്നെ സാംസങ്ങിൻ്റെ പല ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് യൂസ് ചെയ്തവരും നേരിട്ടിരുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള റീസൺ? ഐ സ്ട്രെയിൻ. ഇനി എന്തുകൊണ്ട് ഈ ഐ സ്ട്രെയിൻ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എൽഇഡി ഡിസ്പ്ലേസിൽ യൂസ് ചെയ്യുന്ന ഡിമ്മിങ് ടെക്നോളജി മൂലമാണ്. പൾസ് വിഡ്ത് മോഡുലേഷൻ അഥവാ PWM, ഇതാണ് നമ്മുടെ എൽഇഡി ഡിസ്പ്ലേസിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഡിമ്മിങ് ടെക്നോളജി. ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് സാധാരണ നമ്മുടെ LCD ഡിസ്പ്ലേസ്, അതായത് നമ്മുടെ സാധാരണ സ്മാർട്ട് ഫോൺസിൽ വരുന്ന IPS LCD ഡിസ്പ്ലേസിൽ വരുന്ന ഡിമ്മിങ് ടെക്നോളജി എന്താണെന്ന് നോക്കാം. അതാണ് DC Dimming. DC Dimming വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LCD ഡിസ്പ്ലേസിന് താഴെയായിട്ട് ഒരു ബാക്ക് ലൈറ്റ് സോഴ്സ് ഉണ്ടാകും. സോ ആ ഒരു ബാക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂടുന്നത്. ആ ഒരു ബാക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സും കുറയും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു DC Dimming വർക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഐ സ്ട്രെയിൻ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ തീർത്തും സേഫാണ്. ഇനി നമ്മുടെ LED ഡിസ്പ്ലേസിൽ യൂസ് ചെയ്യുന്ന PWM ഡിമ്മിങ് ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു LED ഡിസ്പ്ലേ എത്ര നേരം വർക്ക് ചെയ്യുന്നോ അത്രയും നേരം അതിനകത്തുള്ള എല്ലാ പിക്സൽസും കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് വളരെ കണ്ടിന്യൂസ് ആയിട്ടും ഫാസ്റ്റായിട്ടും നടക്കുന്നൊരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമുക്കതങ്ങനെ കണ്ണുകൾ ഉപയോഗിച്ച് കാണാൻ സാധിക്കില്ല. ഇനി എങ്ങനെയാണ് LED ഡിസ്പ്ലേസിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, LED ഡിസ്പ്ലേസിൻ്റെ അകത്തുള്ള എല്ലാ പിക്സൽസും കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ബ്രൈറ്റ്നസ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പിക്സൽസ് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്യുന്ന ആ ഒരു സ്പീഡ് കൂട്ടും. സ്പീഡ് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ബ്രൈറ്റ്നസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ബ്രൈറ്റ്നസ് കുറയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിക്സൽസ് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്യുന്ന ആ ഒരു സ്പീഡ് കുറയ്ക്കും. അതിനനുസരിച്ച് ബ്രൈറ്റ്നസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറയുമ്പോഴാണ്. ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഡിസ്പ്ലേയിലുള്ള പിക്സൽസ് ഓൺ ഓഫ് ആകുന്ന ആ ഒരു സ്പീഡ് അങ്ങ് കുറയ്ക്കും. കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേയിൽ ഫ്ലിക്കറിംഗ് ഉണ്ടാകും. ഈ ഒരു ഫ്ലിക്കറിംഗ് എങ്ങനെ നമുക്ക് കണ്ണുകൾ ഉപയോഗിച്ചൊന്നും കാണാൻ സാധിക്കില്ല. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്യാമറ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ തന്നെ ക്യാമറ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മാനുവൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഷട്ടർ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ട് അതുവഴി ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് ആ ഒരു ഡിസ്പ്ലേയിൽ ഫ്ലിക്കറിംഗ് കാണാൻ സാധിക്കും. സോ ഒരു ഫ്ലിക്കറിംഗ് ഉള്ളത് കൊണ്ടാണ് LED ഡിസ്പ്ലേസ് വരുന്ന സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് മെയിനായിട്ടും ഐ സ്ട്രെയിൻ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇനി ഈ ഫ്ലിക്കറിംഗ് ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനുവേണ്ടി നിങ്ങളുടെ ഫോണിലെ DC Dimming എന്നൊരു ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ ഫോൺസിലും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോകുക, എന്നിട്ട് DC Dimming എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് DC Dimming എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് ഇനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്ന രണ്ട് ആപ്ലിക്കേഷൻസാണ് OLED സേവറും അതുപോലെ തന്നെ ആക്ടിവിറ്റി ലോഞ്ചറും. ഈ രണ്ട് ആപ്ലിക്കേഷനും നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ DC Dimming എന്ന പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഡീഫോൾട്ടായിട്ട് ഇനേബിളായി ലഭിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫോണിൽ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള കളർ ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് അത്രയും നോട്ടീസബിൾ അല്ല, നമുക്ക് അത്രയും എടുത്തറിയാനൊന്നും സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു DC Dimming എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി അടുത്തതായിട്ട് പറയുന്നത് LED ഡിസ്പ്ലേസിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്, അതാണ് സ്ക്രീൻ ബേണിംഗ്. സ്ക്രീൻ ബേണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലം നമ്മുടെ ഡിസ്പ്ലേയിലുള്ള പിക്സൽസ് പ്രവർത്തിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും അത് ഡെഡ് ആവും, അല്ലെങ്കിൽ ഡാമേജ് ആയി പോകും. സോ ആ ഒരു പിക്സൽ ഡെഡ് ആവുന്നതിന് തൊട്ട് മുൻപ് ആ ഒരു പിക്സൽ എന്താണോ കാണിച്ചുകൊണ്ടിരുന്നത്, അതൊരു ഷാഡോ രൂപത്തിൽ വൈറ്റ് വാൾപേപ്പറൊക്കെ ഇടുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. സോ ഇതിനെയാണ് സ്ക്രീൻ ബേണിംഗ് എന്ന് പറയുന്നത്. സാധാരണ നോർമൽ കണ്ടീഷൻസിൽ ഇത് കുറേ കാലം കഴിയുമ്പോഴാണ് വരാറുള്ളത്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓവർ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ ഈ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തതായി പറയാനുള്ള LED ഡിസ്പ്ലേയുടെ മറ്റൊരു പോരായ്മയാണ് ഷോർട്ട് ലൈഫ് സ്പാൻ.
അതായത് എൽ സി ഡി ഡിസ്പ്ലേ വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ഡിസ്പ്ലേക്ക് കമ്പാരിറ്റീവ്ലി ലൈഫ് സ്പാൻ കുറവാണ്. പക്ഷേ അത്ര വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും എൽ ഇ ഡി ഡിസ്പ്ലേസിൽ വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആദിത്യ ജയസ്പിള്ള സൈനിങ് ഓഫ്.